നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ആറാമത്തെ പാഠമായ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഫ്രീ എക്സ്പാൻഷൻ എന്ന ടോപ്പിക് ആണ്. ശരിക്കും ഈ ടോപ്പിക് ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ലാസ്റ്റ് പാർട്ട്. ഈ ടോപ്പിക് എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവ് കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രീ എക്സ്പാൻഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞോട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? എക്സ്പാൻഷൻ ആണ് പഠിച്ചത് അല്ലേ? എക്സ്പാൻഷനും കോൺട്രാക്ഷനും കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് ലോ ആപ്ലിക്കേഷൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞതാണ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനെ കുറിച്ചും പുറത്തുള്ള പ്രഷറിനെ കുറിച്ചും അകത്തുള്ള പ്രഷറിനെ കുറിച്ച്. ഓക്കെ, അതിനെ കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല, അത് ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ. ശ്രദ്ധിച്ചോണേ, പുറത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലേ എക്സ്റ്റേണൽ പ്രഷർ. പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് സീറോ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, പി എക്സ്റ്റേണൽ സീറോയാണ്. അതായത് ഞാൻ എന്താ ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനെ ഒരു വാക്വം എന്തിനാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? വാക്വം. അതായത് എന്താണ്? പിസ്റ്റൺ സിലിണ്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭാഗം എന്താണ്? ഒന്നുമില്ല, ഗ്യാസ് പോലും ഇല്ല. ഓക്കെ, അപ്പം നോക്കിയാണ് ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. അകത്ത് ഈ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്. പക്ഷേ പിസ്റ്റൺ സിലിണ്ടർ പുറത്ത് എന്തില്ല? ഗ്യാസ് ഒന്നുമില്ല, ഗ്യാസ് മോളിക്കൂളില്ല, വാക്വമാണ്. അങ്ങനെ വാക്വമായാൽ എന്ത് സംഭവിക്കും? പുറത്ത് ഒരു ഗ്യാസ് മോളിക്കൂളില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പുറത്ത് ഗ്യാസ് മോളിക്കൂളില്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെടുക്കാൻ പറ്റില്ല? പുറത്തുനിന്ന് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പി എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ. എന്തില്ല? പുറത്ത് എന്തില്ല? പ്രഷർ ഇല്ല. ഔട്ട്സൈഡിൽ എന്തില്ല? പ്രഷർ ഇല്ല. പി എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ എങ്ങനെ സാധിച്ചതാണ്? പുറത്ത് വാക്വമാണ്. ഇനി ആലോചിച്ച് നോക്ക്, ഇപ്പം പ്രഷർ ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ സിലിണ്ടറിന് അകത്ത് മാത്രമേ ഉള്ളൂ അല്ലെ? ഇപ്പം പ്രഷർ ഇവിടെ മാത്രമേ ഉള്ളൂ, സിലിണ്ടറിന് അകത്ത് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് അവിടെ നിൽക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ? പുറത്തുള്ള പ്രഷറും അകത്തുള്ള പ്രഷറിനെ പറ്റി പറഞ്ഞു. പുറത്തുള്ള പ്രഷർ കൂടുതലാണെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് പിടിച്ചു തള്ളും. ഏതുവരെ? പുറത്തുള്ള പ്രഷറും അകത്തുള്ള പ്രഷറും ഈക്വലിവറിയം ആകുന്നതുവരെ, അല്ലെങ്കിൽ ഈക്വൽ ആകുന്നതുവരെ. തിരിച്ച് അകത്തുള്ള പ്രഷർ കൂടുതലും പുറത്തുള്ള പ്രഷർ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? പിസ്റ്റണെ പുറത്തോട്ട് തള്ളും അല്ലേ? ഏതുവരെ? പുറത്തുള്ള പ്രഷറും അകത്തുള്ള പ്രഷറും ഈക്വലിവറിയം ആകുന്നതുവരെ ആണല്ലോ. പുറത്തുള്ള പ്രഷർ കൂടുതലാണെങ്കിൽ താഴോട്ട് തള്ളുമ്പോ എന്ത് ചെയ്യും? കോൺട്രാക്ഷൻ സംഭവിക്കും, വോളിയം കുറയും, കോൺട്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, തിരിച്ചാണെങ്കിലോ അകത്തുള്ള പ്രഷർ കൂടുതൽ പുറത്ത് കുറവാണെങ്കിലോ പിസ്റ്റണെ പുറത്തോട്ട് തള്ളും, സോ എക്സ്പാൻഷൻ സംഭവിക്കും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു തരുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ്? ഇവിടെ നിങ്ങൾക്ക് പുറത്തുള്ള പ്രഷർ സീറോ അല്ലേ, അപ്പം അകത്ത് മാത്രമല്ലേ പ്രഷർ ഉള്ളൂ, സോ പിസ്റ്റൺ അങ്ങോട്ട് പോകും, പുറത്തോട്ടല്ലേ പോകത്തുള്ളൂ അല്ലേ? അങ്ങനെ പിസ്റ്റൺ പുറത്തോട്ട് പോകുമ്പം, പിസ്റ്റൺ ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പം മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യും? എക്സ്പാൻഷൻ സംഭവിക്കും. ഉറപ്പായിട്ടും എക്സ്പാൻഷൻ സംഭവിക്കും. ഇനി നിങ്ങൾ പറ, ഈ പിസ്റ്റൺ അല്ലെങ്കിൽ ഈ സംഭവം ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? മുകളിലോട്ട് പോകുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കിയാണ്, നിനക്ക് പുറത്തുനിന്ന് ആരും തള്ളായില്ല, ഇത് സാധനം തനിയേ കയറി പോണതാണ്, അകത്തുള്ള പ്രഷർ കാരണം വെറുതെ തനിയേ കയറി പോണതാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ഈക്വൽ ടു സീറോ ആണ്. ശ്രദ്ധിക്കണേ, പിസ്റ്റൺ തനിയെ മുകളിലോട്ട് പോവുകയാണ്, ആരെ പുറത്തും തള്ളുന്നില്ല, അകത്തുള്ള പ്രഷർ കാരണം തനിയെ മുകളിലോട്ട് പോകുന്നതാണ്, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ പറയാൻ പറഞ്ഞ ഡബ്ല്യു ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് മൈനസ് ഓഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്നല്ലേ പഠിച്ചത്? മൈനസ് ഓഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. നോക്കടാ, പി എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാണ് ഡബ്ല്യു ഈക്വൽ ടു സീറോ, വർക്ക് ഈക്വൽ ടു സീറോ, വർക്ക് ഈക്വൽ ടു സീറോ. പക്ഷെ നോക്കുന്നുണ്ട്, പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടാ? ഇല്ല. ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടന്റ്, പുറത്ത് വാക്വമാണ്, പുറത്ത് വാക്വമാണ്, പുറത്ത് വാക്വമാണ്. പിസ്റ്റൺ തനിയെ മുകളിലോട്ട് പോകാനാണ്, ആരും പിടിച്ച് പൊക്കുന്നതല്ല, തനിയെ മുകളിലോട്ട് പോകുന്നതാണ്. അകത്തുള്ള പ്രഷർ കാരണം തനിയെ മുകളിലോട്ട് പോകുന്നതാണ്, പുറത്തുനിന്ന് ആരും തള്ളുന്നില്ല, തനിയെ മുകളിലോട്ട് പൊയ്ക്കോളും. സോ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടാ? ഇല്ല. അതുകൊണ്ടാണ് എന്തറിയപ്പെടുന്നത്? ഫ്രീ എക്സ്പാൻഷൻ എന്നറിയപ്പെടുന്നത്. ഫ്രീ എക്സ്പാൻഷൻ സിമ്പിൾ ആണ്, കാര്യം മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണ്. കാര്യം എന്താണ്? പുറത്തൊന്നുമില്ല, തനിയെ പൊയ്ക്കോളും മുകളിലോട്ട്,
അപ്പൊ പിന്നെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഫ്രീ ആയിട്ട്. കാരണം അതാണ്, അകത്ത് മാത്രമേ ആരുള്ളൂ, ഗ്യാസ് മോളിക്യൂൾ ഉള്ളൂ, പുറത്ത് ഗ്യാസ് മോളിക്യൂൾ ഇല്ല, സോ പുറത്ത് പ്രഷർ ഇല്ല, തനിയെ എക്സ്പാൻഡ് ആയിക്കോളും. സോ ഫ്രീ എക്സ്പാൻഷൻ അറിയപ്പെടുന്നു. ശ്രദ്ധിക്കണേ, വർക്ക് ഈക്വൽ ടു സീറോ, മറക്കരുത്, വർക്ക് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇതൊന്ന് വിശദം വെച്ചോട്ടെ, കാര്യം പറയാനുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. നമ്മൾ എന്താ കണ്ടേ, വർക്ക് ഈക്വൽ ടു മൈനസ് ഓഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു സീറോ എന്നുണ്ട് അല്ലെ, വർക്ക് ഈക്വൽ ടു സീറോ എന്നുണ്ട്. എവിടെയാണ്? ഒരു സാധാ കണ്ടീഷൻ, ഇറിവേഴ്സിബിൾ കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ റിവേഴ്സിബിൾ കണ്ടീഷനിൽ നോക്കാം. വർക്ക് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി അല്ലേ. ഇതല്ലേ ഇക്വേഷൻ, ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചതാണേ, അതുകൊണ്ടാണ് പറയാത്തത്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്, ഓൾറെഡി ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ പാർട്ടില് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. നോക്കിയണ്ട, ഇവിടെയും പി എസ് എല്ലിന് സീറോ അല്ലേ, സോ സീറോ ഇൻറ്റു ചെയ്യുമ്പോൾ എന്തെയും, ഉറപ്പായിട്ടും സീറോ വരുള്ളൂ. അപ്പൊ വർക്ക് ഈക്വൽ ടു സീറോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ കണ്ടീഷൻ ആയാലും ശരി, റിവേഴ്സിബിൾ കണ്ടീഷൻ ആയാലും ശരി, പി എക്സ്റ്റേണൽ സീറോ ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു സീറോ അല്ലേ. അപ്പൊ ഇവിടെയാണ് എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ എക്സ്പാൻഷൻ വരുന്നത്, ഫ്രീ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ, സിമ്പിൾ ആണ്. നോക്കിയാണേ, വർക്ക് ഈക്വൽ ടു ഇവിടെ ആയാലും സാധാ കണ്ടീഷൻ ആയാലും പി എക്സ്റ്റേണൽ സീറോ ആയതുകൊണ്ട് വർക്ക് ഈക്വൽ ടു സീറോ ആവും. എന്നാൽ റിവേഴ്സിബിൾ കണ്ടീഷൻ എടുത്താലോ അവിടെയും സെയിം ആണ് വരത്തുള്ളൂ, മൈനസ് ഓഫ് ഇന്റഗ്രൽ വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഡി വി എന്ന് വരും. സോ അവിടെയും ചെയ്യും പി എക്സ്റ്റേണൽ സീറോ എടുത്തുകൊണ്ട് വർക്ക് ഈക്വൽ ടു സീറോ. ശരി, ഇനി നമുക്ക് നോക്കാം. നോക്കിയാണെ, നമ്മളിനി നോക്കാൻ പോകുന്നത് ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക് പ്രോസസ് എന്താണ്? ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. എന്താണ് ഐസോകോറിക്? ഒന്ന് മനസ്സിലാലോചിക്കുന്ന നോക്ക്. എന്താണ്? സെയിം വോളിയം അല്ലേ, ഓൾറെഡി പറഞ്ഞില്ലേ, ഐസോ തെർമൽ എന്താണ്? സെയിം ടെമ്പറേച്ചർ. ഐസോബാറിക് സെയിം പ്രഷർ. അതുപോലെ ഐസോകോറിക് എന്താണ്? സെയിം വോളിയം. സെയിം വോളിയത്തിലാണ് എന്ത്, ഐസോകോറിക് എന്ന് പറയുന്നത് അല്ലേ. ഐസോകോറിക് പ്രോസസ്, സെയിം പ്രോസസ് അറ്റ് സെയിം വോളിയം, സെയിം വോളിയത്തിലാണ് ചെയ്യുന്നത്. സെയിം വോളിയം മീൻസ് അവിടെ വോളിയം ചേഞ്ച് ഉണ്ടോ? ഇല്ല അല്ലേ. സെയിം വോളിയം എന്ന് വെച്ചാൽ അർത്ഥം വോളിയം ചേഞ്ച് ഇല്ല, വോളിയത്തിന് ചേഞ്ച് ഇല്ല എന്നുണ്ടല്ലേ ഐസോകോറിക് എന്ന് പറയണേ. ഒരേ വോളിയത്തിൽ ചെയ്യുന്നു, വോളിയത്തിന് ചേഞ്ച് ഇല്ല. വോളിയത്തിന് ചേഞ്ച് ഇല്ലെങ്കിൽ ഡെൽറ്റ വി എന്തായിരിക്കും? അതിനു മുമ്പ് ചോദിക്കട്ടെ, എന്താ ഡെൽറ്റ വി? ചേഞ്ച് ഇൻ വോളിയം. അതിൽ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം ഉണ്ടോ? ഇല്ല. കാരണം അതാണ് ഐസോകോറിക് പ്രോസസ് ആണ്, വോളിയത്തിന് ചേഞ്ച് ഇല്ല. ഐസോകോറിക് പ്രോസസ് ആണ്, വോളിയത്തിന് എന്തില്ല? ചേഞ്ച് ഇല്ല. വോളിയത്തിന് ചേഞ്ച് ഇല്ല മീൻസ് ഡെൽറ്റ വി ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഈക്വൽ ടു എന്താണ്? വർക്ക് ഈക്വൽ ടു, വർക്ക് ഈക്വൽ ടു മൈനസ് ഓഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി എന്താണ്? സീറോ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഈക്വൽ ടു സീറോ. അപ്പൊ പറയട്ടെ, വർക്ക് ഈക്വൽ ടു സീറോ ആവാനായിട്ട് രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന്, വർക്ക് ഈക്വൽ ടു സീറോ ആകാനായിട്ട് രണ്ട് കണ്ടീഷൻ എന്താണ്? ഒന്നെന്താണ്? ഒന്നെന്താണ്? ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ സമയത്ത്, ഫ്രീ എക്സ്പാൻഷൻ സമയത്ത് എന്തില്ല? വർക്ക് ഇല്ല. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഇല്ല. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഇല്ല. രണ്ടെന്താണ്? രണ്ട്, ഐസോകോറിക് പ്രോസസ്സിൽ എന്തില്ല? വർക്ക് ഇല്ല. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഇല്ല. കാരണം എന്താണ്? വർക്ക് ഈക്വൽ ടു സീറോ, ഡെൽറ്റ വി ഈക്വൽ ടു സീറോ ആണ്. ഡെൽറ്റ വി സീറോ ആയ മൈനസ് ഓഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്തായാലും സീറോ വരും. സോ വർക്ക് ഈക്വൽ ടു സീറോ വരും. സോ വർക്ക് സീറോ ആവാനായിട്ട് രണ്ട് കണ്ടീഷൻ എവിടെയൊക്കെയാണ്? ഫ്രീ എക്സ്പാൻഷൻ സമയത്ത്, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ എക്സ്പാൻഡ് ആയി പോകുന്നതാ. അടുത്തെന്താണ്? ഐസോകോറിക് പ്രോസസ്സിലും എന്തില്ല? വർക്ക് ഇല്ല. ഇനി നോക്കിയാണേ, നമ്മളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ വി യു ഈക്വൽ ടു ക്യു പ്ലസ് വർക്ക് അല്ലേ. ഡെൽറ്റ ഈക്വൽ ടു ക്യൂ പ്ലസ് വർക്ക്. ഇനി നോക്കിയാണ്, വർക്ക് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, വർക്ക് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡെൽറ്റ യു എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂവിനെ മാത്രം ഡിപെൻഡ് ചെയ്യും ആണല്ലോ. അവിടെ നിൽക്കട്ടെ. ഇനി ഇതാ ഇതിന്റെ ബാക്കിയാണ് പറയണത്. ഏത്? ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ, ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ. അപ്പം ഈക്വൽ ടു ക്യൂ ഡബ്ല്യു എന്നാ ഡബ്ല്യു മൈനസ് ഓഫ് പി എസ് ഡെൽറ്റ വി മൈനസ് ഓഫ് പി എസ് ഇൻറ്റു ഡെൽറ്റ വി. അങ്ങനെ ഇവിടെ എന്തെങ്കിലും മൈനസ് പറഞ്ഞു. അപ്പൊ ക്യൂ മൈനസ് പി എസ് ഇൻറ്റു ഡെൽറ്റ വി വരും. ഓക്കെ, ഡെൽറ്റ വി സീറോ അല്ലേ. അപ്പം ഡെൽറ്റ യു എന്ന് പറയുന്നത് ആരെ മാത്രം ഡിപെൻഡ് ചെയ്യും? ക്യൂവിനെ മാത്രം ഡിപെൻഡ് ചെയ്യും. അങ്ങനെ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ചെയ്യുന്ന ആർക്കാണ്? ഹീറ്റ് അല്ലേ. ഈ ഹീറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യൂ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ക്യൂ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും ക്യൂ ബി
അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ക്യൂ ബി ഇടും. ക്യൂ ബി മൾട്ടിപ്ലൈ അല്ല, ക്യൂ ബി. ഓക്കെ, ക്യൂ ബി എന്താണ്? ഹീറ്റ് സപ്ലൈ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഹീറ്റ് സപ്ലൈ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഹീറ്റ് സപ്ലൈ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ വി ഈക്വൽ ടു സീറോ, സോ വർക്ക് ഈക്വൽ ടു സീറോ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെവൽ അപ്ലൈ ചെയ്യാം. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി വരും. ക്യൂ വി എന്താണ്? ഹീറ്റ് സപ്ലൈ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ബാക്കി നോക്കാം, ബാക്കിയാണേ. ഇനി നോക്കാം ഒരു റിയാക്ഷൻ ഐസോതെർമലുമാണ്, ഐസോതെർമലുമാണ്, അതേപോലെ ഫ്രീ എക്സ്പാൻഷനും ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഐസോതെർമലുമാണ്, ഫ്രീ എക്സ്പാൻഷനുമാണ്. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പി ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ പി എക്സ്റ്റേണൽ എന്താ പറയും, പി എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ ആണ്. സോ വർക്ക് ഈക്വൽ ടു സീറോ ആണ്. ഇത്രയും നേരം നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഐസോതെർമൽ മീൻസ് എന്താണ്? ഡെൽറ്റ ടി എന്താണ്? ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു സീറോ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു സീറോ. ഓക്കെ, ജൂൾ എന്നൊരു സയൻസ് ഇല്ലേ, അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് ക്യൂ ഈക്വൽ ടു എന്തുവരും, സീറോ ആയാലും. ഓക്കെ, ഈ കണ്ടീഷൻ ആണെങ്കിൽ ഫ്രീ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഐസോതെർമലും ആണെങ്കിൽ എന്തുവരും, ക്യൂ ഈക്വൽ ടു സീറോ വരും. അതായത് ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു എന്തുവരും, സീറോ വരും. ശ്രദ്ധിക്കണേ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് സീറോ എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ട്, ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റം ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ വരണം എന്ന് പറയണമെങ്കിൽ അതിനർത്ഥം അതിനകത്ത് ഒരിക്കലും ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നില്ല എന്നല്ല. ഉദാഹരണത്തിന് ആദ്യം ഒരു 50 ഡിഗ്രി ഉണ്ടായിരുന്നു വെച്ചോ, എന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴും എന്തുണ്ടായിരിക്കണം, 50 ഡിഗ്രി ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, അത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഇനി അങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമോ, സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചൂടിനെയോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ട് വരുന്ന ചൂടിനെ എന്ത് ചെയ്യണം, ഞാൻ എടുത്ത് കളയണം. ഇപ്പം ശ്രദ്ധിക്കണേ, സിസ്റ്റത്തിലോട്ട് ചൂട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെടുത്ത് വെളി കളയണം. ഇനി അതല്ല, സിസ്റ്റത്തിലോട്ട് ചൂട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനടുത്ത് കളയണം. പുറത്തുനിന്ന് വരാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെയും കളയണം. ഓക്കെ, ഞാൻ എത്രയാണോ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്യണത് അതിനെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പം അതിന് വേണ്ടി ഞാൻ എന്തറിയാമോ, സറൗണ്ടിങ് ഒരു സംഭവം എടുക്കും. ഇനി സറൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, 50 ഡിഗ്രി ഫിക്സ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, സിസ്റ്റത്തിലോട്ട് ചൂട് വരുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ ചൂട് കൂടുകയാണ്, ഇപ്പം 60 ഡിഗ്രി ആയിരുന്നു വെച്ചോ. അപ്പൊ എന്ത് ചെയ്യും, സിസ്റ്റം നോക്കുമ്പം ഒരിടത്ത് 50ഉം ഒരിടത്ത് 60ഉം, ചൂട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പുറത്തോട്ട് പോകും. ഓക്കെ, അതിന്റെ അതല്ല, സിസ്റ്റം 40 ഡിഗ്രി ആയപ്പോ എന്ന് വെച്ചോ, തണുത്ത് പോയി. അപ്പൊ എന്ത് സംഭവിക്കും, പുറത്തുള്ള ചൂട് ആത്തോടെ കയറും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും 50 ഡിഗ്രി ആവും. ഇങ്ങനെയാണ് എന്ത് ചെയ്യണേ, ഐസോതെർമൽ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനർത്ഥം ഹീറ്റ് സപ്ലൈ ചെയ്യുന്നില്ല എന്നല്ല, ചിലപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നടന്നെടുക്കേണ്ടി വരും. പക്ഷെ ഇനിവേ എന്ത് ചെയ്യും, ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ. പക്ഷെ ഞാൻ പറഞ്ഞു ജൂൾ ഇനിയൊക്കെയാണ് ഞാൻ പറയാൻ അറിയാം. അപ്പം ഈ പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാ, ഇല്ല വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ വെച്ച് കൂടെ കുറെ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, എടുത്ത് കളയണ്ടേ. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടാ, വർക്ക് ചെയ്യണില്ല. വർക്ക് ചെയ്യാതെ അകത്ത് ടെമ്പറേച്ചർ കൂടുവോ, ഇല്ല. വർക്ക് ചെയ്യാതെ അകത്ത് ടെമ്പറേച്ചർ കളയാൻ പറ്റുമോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്യൂ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതായത് ഞാൻ ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് സംഭവിച്ചേ വർക്കും സീറോ ആയത്, ഡെൽറ്റ ടിയും സീറോ ആയത്. ഓക്കെ, ഇതാണ് അർത്ഥം. ക്യൂ ഈക്വൽ ടു സീറോ ഉള്ള കാരണം എന്താണ്, ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അകത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നുമില്ല. അതിനർത്ഥം എന്താണ്, അതിനർത്ഥം ഞാൻ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്, ഞാൻ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ ആണ്, പി എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ ആണ്, ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ അവിടെ നിന്ന് വർക്ക് ഈക്വൽ ടു സീറോ വരും. ഇത് രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ ആണ്, വർക്ക് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ക്യൂ ഈക്വൽ ടു സീറോ ആണെന്ന് മനസ്സിലാക്കാം. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, ചേഞ്ച് ഇൻ സംഭവിക്കുന്നില്ല, ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്, വർക്കൊന്നും ചെയ്യുന്നില്ല, വർക്കും ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, ക്യൂ ഈക്വൽ ടു സീറോ ആണ്, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നില്ല, ഹീറ്റ് സപ്ലൈയോ ചെയ്യുന്നില്ല, ക്യൂ ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, ഈ കണ്ടീഷനിൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നൊക്കെയാണ്. ക്യൂ സീറോ ആണ്, ഡബ്ല്യു സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്താണ്, ഡെൽറ്റ യു ഈക്വൽ ടു സീറോ. ഓക്കെ, ശ്രദ്ധിക്കണേ, സിമ്പിൾ ആണ്.
അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.